ആരാ വീഡിയോ കോള് പിടിച്ച് ഞാൻ അവൻ്റെ വൈഫാണ് പറഞ്ഞു ഇങ്ങനെ തിരിച്ച് കാണിച്ചപ്പോ വൈഫ് കട്ട് ചെയ്ത് പറഞ്ഞു മേടിച്ചിട്ട് കട്ട് ചെയ്ത് ഞാന് മമ്മൂക്ക ഫാനാണ്. രണ്ടാമത് അതായത് നമ്മള് കുട്ടിക്കാലം മുതലേ നമ്മൾ ലാലേട്ടൻ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്, പുളി ചാടുന്നു ഓടുന്നു. പക്ഷെ മമ്മൂക്കാരെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല. പണ്ട് മറ്റേ 20-ാം നൂറ്റാണ്ട് ഇതൊക്കെ താടിയും വെച്ചും ഭയങ്കര അല്ലെ കൗരവർ, അതൊക്കെ മമ്മൂക്ക പക്ക. അപ്പം കുട്ടിക്കാലം മുതൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ക്യാരക്ടറുകൾ. നമ്മൾ ലാലേട്ടനാണെങ്കിൽ മറ്റേ ചിത്രത്തിനൊക്കെ ചാടുന്നു ഓടുന്നു പാട്ട് പാടുന്നു കോമഡി പറയുന്നു. അപ്പോൾ അന്ന് വരെ നമ്മൾ ലാലേട്ടനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. പക്ഷേ ഞാൻ പല ചാനലിലും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇന്ന് വരെ ഞാൻ ലാലേട്ടനെ അഭിനയിച്ചിട്ടില്ല. പക്ഷേ എന്നെ രണ്ട് സിനിമയിലും വിളിച്ച് അഭിനയിപ്പിച്ചത് മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ പരോൾ എന്ന സിനിമയിൽ മമ്മൂക്ക തന്നെയാണ് വിളിച്ചത്. പിന്നെ പക്ഷെ അതിൻ്റെ തിരക്കഥാകൃത്ത് അജിത് പൂജപ്പുര എനിക്ക് വേണ്ടി തന്നെയാണ് എഴുതിയത്, ആ ഒരു ക്യാരക്ടർ കൊട്ടാരം വാസു എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ഇത് മമ്മൂക്കയുടെ അടുത്ത് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊട്ടാരം വാസു ഇങ്ങനെ അതാരാ ചെയ്യുന്നത്, അപ്പോൾ ആർട്ടിസ്റ്റ് ആയില്ല പെട്ട് പുള്ളി ആയില്ല എന്നങ്ങ് പറഞ്ഞു. ആ അത് മറ്റേ കോമഡിയിലുള്ള പേരുണ്ടല്ലോ അടിപൊളി. ഇനിയിപ്പോൾ എനിക്ക് ആ സമയത്ത് ഒരു അടി കൊണ്ട് ഉത്സവം പറമ്പിൽ പോയിട്ട് മമ്മൂക്ക പറഞ്ഞത് വെറുതെ അടിപൊളി അസീസ് ആ അവനെ വിളിച്ച് ചെയ്യും. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ പുള്ളിയെ മനസ്സിൽ കണ്ട് എഴുതി തന്നെ ആഹാ ഇപ്പം അങ്ങനെ അവിടെ പറഞ്ഞാൽ ഞാൻ വിളിച്ചത് പറഞ്ഞു. എന്നിട്ട് ലൊക്കേഷൻ വന്നപ്പോൾ ഒരു ദിവസം മമ്മൂക്ക എന്തപ്പോൾ ഞാൻ നിന്നെയാണ് വിളിച്ചത്, അപ്പോൾ ഈ അജിത്ത് പറഞ്ഞു അവൻ വേണ്ട കൊള്ളത്തില്ല എന്ന് അജിത്തായിട്ട് എൻ്റെ തിരക്കഥാകൃത്തിന് മുമ്പ് വെച്ച് മമ്മൂക്ക പറഞ്ഞു. അജിത്ത് പറഞ്ഞ് അസീസിനെ വിളിക്കേണ്ട വേറെ വിളിക്കാൻ ഞാൻ പറഞ്ഞാണ് നിന്നെ വിളിച്ചത് മമ്മൂക്ക മമ്മൂക്ക പറഞ്ഞു. പിന്നെ അതുപോലെ ഇപ്പോൾ വണ്ണം എന്ന് പറഞ്ഞ സിനിമയിൽ ഒറ്റ സീനാണെങ്കിൽ പോലും നല്ല ക്യാരക്ടറാണ്, നല്ലൊരു ഓട്ടോറിക്ഷ ഡ്രൈവറിൻ്റെ നല്ലൊരു ക്യാരക്ടർ, അത് മമ്മൂക്ക തന്നെയാണ് വിളിച്ച് ചെയ്യിപ്പിച്ചത്. അപ്പോൾ മമ്മൂക്കാരുടെ അടുത്ത് കൂടുതൽ അടുത്തപ്പോൾ ഇത്രയും സത്യം പറയല്ല എൻ്റെ പൊന്നെ, അതൊക്കെ വെറുതെ പറയുന്നതാണ് ഒരിക്കലും അല്ല, സീരിയസ്ലി. കാരണം എനിക്ക് ഒരുപാട് മുഹൂർത്തങ്ങളുണ്ടായി മമ്മൂക്കാരോട്. ഞാനൊരു കാര്യം പറ്റില്ല, നമ്മളൊക്കെ മലയാള സിനിമയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പപ്പയുടെ സ്വന്തം അപ്പൂസ് ആ സമയത്തൊക്കെ ആ കുട്ടിക്കാലം ഉള്ള സിനിമകളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഇപ്പോൾ പരോളുന്ന സിനിമയിൽ ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ നിൽക്കുന്ന സമയത്ത് ഇന്നെന്താ പരിപാടി ഇവനിങ് അല്ല റൂമിൽ പോകണം ആ ഒരുമിച്ച് ഡിന്നർ കഴിക്കാം തൊണ്ടയൊക്കെ. എന്നിട്ട് പുള്ളി അങ്ങ് പോയി 6 മണിക്ക്, ഞങ്ങൾക്ക് 9 മണി വരെ ഷൂട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ആരെടുത്ത് ചെയ്യുന്നത് പറയാം, മമ്മൂക്ക ഡിന്നർ കഴിക്കാൻ പിടിച്ച ഞാൻ എവിടെ പോകണം ആരെടുത്ത് ചോദിക്കും എനിക്കറിയത്തില്ല. അപ്പോഴും ഉടനെ എനിക്കൊരു കോൾ വന്നു, ഞാൻ എടുത്തപ്പം ജോർജ് ഏട്ട മമ്മൂക്കാര ആസീസ ഞാൻ ജോർജാണ്, ഞങ്ങൾ ജോർജ് ഏട്ട ഒരു വണ്ടി വിട്ടിട്ടുണ്ട് അത് കയറി റൂമിൽ വരാൻ പോയി. അങ്ങനെ ഞാൻ പോയി, അപ്പം ഞാനും പോയി. അപ്പം ഹനീഫുക്ക നമ്മളെ കലാഫ് ഹനീഫുക്ക ഇക്കാര്യം കൂടെ ഉണ്ടായിരുന്നു. ചിത്ര മമ്മൂക്ക റൂമിൽ ഒട്ടിക്ക ഹോട്ടലിൽ 7-സ്റ്റാർ ബാംഗ്ലൂർ ഇരിക്കുന്നു. പുള്ളി അങ്ങനെ കാൽമേ കാലൊക്കെ ഇട്ട് ആ എന്നതുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങൾ തമാശകളും ബഹളും 1 മണി വരെ. അപ്പോൾ പുള്ളി ഫുഡ് എന്ത് വേണമെന്ന് കഴിക്കുന്നു, പുള്ളി നമുക്ക് പുറത്ത് പോകാൻ ചോദിക്കുന്നു. അപ്പോൾ പുറത്ത് സമയം ലേറ്റായിപ്പോയി, അതേ വേണ്ട നമുക്കിവിടെ റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ ഹോട്ടലിലുണ്ടല്ലോ, അപ്പോൾ അവിടെ എന്തോ ഫംഗ്ഷൻ നടക്കുന്നു, വിവാഹ മാരേജ് ഫംഗ്ഷൻ നടക്കുന്നു, അവിടെ ഭയങ്കര ക്രൗഡാണ്, അതിന് പ്രശ്നമാവും. എന്നാൽ റൂമിൽ നിന്ന് വിളിച്ചു, അങ്ങനെ റൂമിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു. നമ്മൾ എന്ത് വേണമെന്ന് ചോദിക്കുന്നു, നമ്മൾ മട്ടനും ബീഫും എന്തൊക്കെയോ പറഞ്ഞു നമ്മൾ ഫുഡ് കഴിക്കുന്നു. അതാണ് ഞങ്ങൾ മമ്മൂക്ക എന്നിരുന്ന് ഞങ്ങൾ മട്ടനൊക്കെ അടിച്ചു വിടുന്നു. മമ്മൂക്ക വരുന്നു, മമ്മൂക്കാക്ക് ഒരു ഫിഷിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നു, 2-3 കുക്കും പറ അതും കഴിച്ചിട്ട് മമ്മൂക്ക നമ്മളും കഴിക്കുന്ന നോക്കി നോക്കി ഇരുന്നു. ആ മുഹൂർത്തം ഞാൻ എന്തെന്ന് അറിയുമ്പോൾ എൻ്റെ ഫോണും വീഡിയോ കോൾ വൈഫിനെ വിളിച്ചിട്ട് ഇങ്ങനെ മമ്മൂക്കയെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മമ്മൂക്കയെ സംസാരിക്കുന്നു എങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരാ വീഡിയോ കോളിൽ പിടിച്ച് ഞാൻ അവൻ്റെ വൈഫാണ് പറഞ്ഞു. ഇങ്ങനെ തിരിച്ച് കാണിച്ചപ്പോൾ വൈഫ് കട്ട് ചെയ്ത് പറഞ്ഞു മേടിച്ചിട്ട് കട്ട് ചെയ്ത് ചിരിച്ച്. ഞാൻ പറഞ്ഞു പുള്ളിക്ക് ഒരാവശ്യവും ഇല്ല എന്നെ വിളിച്ചിട്ട് പോവാൻ. ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ട് ഷോ കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ആ വേദിയിൽ ആ സിനിമയിൽ
എന്നെ ഒരു ആവശ്യമല്ല എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഗ്രേറ്റ് മാൻ സംബന്ധിച്ചിടത്ത്, കാരണം മമ്മൂക്കാക്ക് ഇപ്പം നമ്മൾ മെസ്സേജ് ചെയ്യും മുക്ക നിങ്ങളുണ്ടെങ്കിൽ നീ മാത്രമല്ല എൻ്റെ പറയുക ഇനി ഒരുപാട് പേരുണ്ട് അവരെയും കൂടി വരട്ടെ. കാരണം മമ്മൂക്കാർക്ക് ചാൻസുകൾ കൊടുക്കാൻ ഒരുപാട് പയ്യന്മാർ ഉണ്ട് എന്ന സിനിമയിൽ ഒരുപാട് പേർക്ക് അവസരങ്ങൾ വാങ്ങിച്ചു കൊടുത്ത മമ്മൂക്കയാണ് അതിൽ.